വഴിവിളക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീ മാങ്ങാട് നായർ നമ്മോട് പറയുന്നത് മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചാണ്. മഹാകവിയുടെ 45-ാമത് ചരമ വാർഷികം ഈ വരുന്ന മെയ് 27-നാണ്. സ്വാഗതം നായരേട്ടാ. ഒരു അവധൂതനും നാടോടിയും ഒരിക്കലും ഒരിടത്ത് സ്ഥിരമായി നിൽക്കാത്ത ആളുമായിരുന്നു പി കുഞ്ഞിരാമൻ നായർ. എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെ? കവി ഡി വിനേന്ദ്ര മാഷ് അദ്ദേഹത്തെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ശീർഷകം പി സമസ്ത കേരളം പി ഒന്നാണ്. അപ്പോൾ കാഞ്ഞങ്കാട്ട് ജനിച്ചു, പട്ടാമ്പിയിലും തിരുവില്ലാമലയിലുമൊക്കെ ഈ മധ്യകേരളത്തിൽ ജീവിച്ചു. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന തിരുവനന്തപുരത്ത് സി പി സത്രത്തിലെ ഒരു മുറിയിൽ വെച്ച് ഈ ഭൂമി വിട്ടുപോയി. അതിനു മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ മരണത്തെക്കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. നമസ്കാരം ഭൂതദാത്രി, താഴേ പോയി വരട്ടെ ഞാൻ, ഭൂഗോളമുറിതൻ താക്കോൽ തിരിച്ചേൽപ്പിച്ചിടാമിനി. അതായത് ഭൂമി ഭൂഗോളമാകുന്ന മുറിയുടെ താക്കോൽ തിരിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം ആ ചെറിയ സത്രത്തിൽ നിന്ന് തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് പോയത്. ഒരേ നാട്ടുകാരാണ് എന്ന കാര്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ വരുന്ന കാഞ്ഞങ്കാട്ടുള്ള വള്ളിക്കോത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ജന്മി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആ വീടിപ്പോഴും ഉണ്ട് അവിടെ. അദ്ദേഹത്തെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അതെനിക്ക് പലപ്പോഴും ഒന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം 78-ൽ മരിക്കുമ്പോൾ എനിക്ക് 16 വയസ്സേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് കുഞ്ഞിരാമൻ നായരുടേത്. പിന്നെ 1973-ൽ കാസർഗോഡ് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ കുഞ്ഞിരാമൻ നായർ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓർക്കുന്നത്, ബംഗാളി എഴുത്തുകാരനായ ജരാസന്ധനാണ് അതിൻ്റെ ഉദ്ഘാടകൻ. അപ്പോൾ അതിൻ്റെ കുഞ്ഞിരാമൻ നായർ കൂടി വേണ്ടിയിരുന്ന ഒരു യോഗത്തിൽ വെച്ച് സി പി ശ്രീധരൻ പ്രസംഗിച്ചു. മഹാനായ ജരാസന്ധനെ ഞങ്ങൾക്ക് ബംഗാളിൽ നിന്ന് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത നാട്ടുകാരനായിട്ടുള്ള കുഞ്ഞിരാമൻ നായരെ ഇനിയും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് കുഞ്ഞിരാമൻ നായർ സദസ്സിലൂടെ ഒരു അരികിലൂടെ ഒരു മാമ്പൂക്കൊലയും പിടിച്ച് വരുന്നത്. എന്നിട്ട് ജരാസന്ധനെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അദ്ദേഹം ആ പ്രദേശത്ത് തന്നെ ഉണ്ട്, പക്ഷെ വളരെ നാടകീയത, അത് സ്വാഭാവികമായിട്ടുള്ളൊരു നാടകീയതയായിട്ട് കുഞ്ഞിരാമൻ നായരുടെ ഉള്ളിലുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കൂടെ ഒരു പ്രത്യേകതയായിരുന്നു. സ്വഭാവത്തിൻ്റെ പ്രത്യേകത, ജീവിതത്തിലുടനീളം ഈ നാടകീയത കാത്തു സൂക്ഷിച്ച ആളുമാണ്. അതെ അതെ അതെ. അത് പലപ്പോഴും ഈ ഒറ്റപ്പാലം സാഹിത്യ പരിഷത്തിൻ്റെ സമയത്ത് നടന്ന ഒരു അതിലാണ് കളിയച്ചൻ എന്ന കവിത എഴുതി വായിക്കുന്നത്. അപ്പം അന്ന് രാവിലെ ചായ കുടിക്കാൻ പോയ ഒരു അനുഭവം എം എൻ വിജയ് മാഷ് എന്നോട് പറയുകയുണ്ടായി. അതായത് എം എസ് മനോ മാഷും കൂടി പി എ ചായ കുടിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ കടയിൽ ചെന്ന് 4 ചായ, 3 പേരേ ഉള്ളൂ, എല്ലാം അദ്ദേഹത്തിനാണ്. ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ കാസർഗോഡൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പശു മുന്നോട്ട് എതിരെ വരികയാണെങ്കിൽ ആ പശുവിനെ ഒരു 3 വലം വെച്ചിട്ട് മുന്നോട്ട് പോവുള്ളൂ. ആ രീതിയിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള രീതികളാണ്. അല്ലെങ്കിൽ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ 2 ജുബ്ബാക്കി കൈയിട്ട് കൽക്കണ്ടവും മിഠായിയും കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള രീതികളായിരുന്നു അദ്ദേഹത്തിന്. ഒരു അവധൂത സ്വഭാവം എപ്പോഴും ഉണ്ടായിരുന്നു. തീർച്ചയായും അതാണല്ലോ, ഒരു അവധൂതനായതുകൊണ്ടാണല്ലോ ഭൂഗോളമുറിയുടെ താക്കോൽ ഏൽപ്പിച്ച് പോകുന്നത്. അതായത് അദ്ദേഹം ഇവിടെ സന്ദർശിച്ചു എന്നേ ഉള്ളൂ ഒരു പ്രത്യേക കാലയളവിൽ. അല്ല, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തും ഒക്കെ അദ്ദേഹം ഒരുവിധം പ്രശസ്തനൊക്കെ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്,
നീ ഒരു വലിയ കവിയൊക്കെയാണ്, ഇതിവിടെ എല്ലാവർക്കും അറിയാം. ഈ നാട് ചുറ്റിലൊന്ന് മതിയാക്കി ഇവിടെ താമസിച്ചുകൂടെ, ഒരു നിർമ്മമായ ചിരിയോടുകൂടിയാണ് അതിനെ നേരിടുന്നത്. എങ്ങനെ കാണുന്നു ആ ഒരു സംഭവത്തിനെ? അദ്ദേഹത്തിൻ്റെ കവിത ഈ അലച്ചിലിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം, ഈ നാട് വിടാൻ പ്രേരിപ്പിച്ച ഒരു കാരണമെന്ന് അദ്ദേഹം പറയുന്നത്, എൻ്റെ കവിതയ്ക്ക് ഇവിടെ അയച്ചൽ ഇല്ലാതാണ്. അയച്ചൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു നാട്ടുവാക്കാണ്. അയച്ചൽ, അയച്ചൽ എന്ന് പറഞ്ഞാൽ അഴിയുക അല്ലെങ്കിൽ ചിലവാകുക. ഓക്കെ, ഇവിടെ ചിലവാകില്ല എൻ്റെ കവിത, കാസർഗോട്ടെ ആളുകൾക്ക് കവിതയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിക്കാൻ പോകുന്ന പട്ടാമ്പി പ്രദേശവുമായിട്ടും നിളാനദിയായിട്ടുമൊക്കെ അഗാധമായിട്ടുള്ള പ്രേമത്തിൽ വീണിട്ട് ആ ഭൂഭാഗത്തെ സ്നേഹിച്ച് അങ്ങനെ ജീവിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാരണം അദ്ദേഹം കണ്ടെത്തിയ ഒരു കാരണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല കൃതികളും അദ്ദേഹത്തിൻ്റെ അപകടം പിടിച്ച ചില സമയങ്ങളിൽ അടിച്ചു കൊടുക്കുന്നത് കാസർഗോട്ടെ സുഹൃത്തുക്കളാണ്, രഥോത്സവവും ഒക്കെ. അത് കാസർഗോഡിനോടും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അച്ഛനെ കാണാൻ വരുന്നതും അമ്മയെ കാണാൻ വരുന്നതും അല്ലെങ്കിൽ കാസർഗോട്ടിലെ സുഹൃത്തുക്കളെ പറ്റിയൊക്കെ അദ്ദേഹം തൻ്റെ ആത്മകഥാ പുസ്തകങ്ങളിൽ ഒന്നിൽ വളരെ വിശദമായും സ്നേഹസാന്ദ്രമായിട്ടുമൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ല, ആ കവിയുടെ കാൽപ്പാടുകളിൽ തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരിക്കലും പൈസ നിൽക്കത്തില്ലായിരുന്നു എന്നാണ്. ദാരിദ്ര്യം അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു എന്നാണ്. എന്നിട്ടും ആ ദാരിദ്ര്യത്തിനിടയിൽ നിന്നുകൊണ്ടാണല്ലോ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കാനായി വസ്തുവന്വേഷിച്ച് നടക്കുന്നതൊക്കെ. അത് ആ ഒരു എങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കണം? അദ്ദേഹത്തെ സംബന്ധിച്ച്, അതായത് ലോകത്തിലെ ഇപ്പോൾ ഈ ശിവനെക്കുറിച്ച്, പരമശിവനെക്കുറിച്ചൊരു സങ്കല്പമുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, പക്ഷേ ലോകത്തിലെ എല്ലാ ധനത്തിൻ്റെയും അധിപൻ അദ്ദേഹമാണ് എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരിൽ ഒരാൾ കുഞ്ഞിരാമനായിരുന്നു. ഞാൻ ആ തറവാട് പാരമ്പര്യത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അതായത് കവിത കൊണ്ട് കവിതയുണ്ട് കുബേരനായിരുന്നു അദ്ദേഹം. അതെ, പക്ഷേ ഒരു യാചകനായിട്ട് മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ ബാലചന്ദ്ര ചുള്ളിക്കാടൊക്കെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയ സമയത്ത് പറയുന്നത് അതങ്ങനെ ലോഡ്ജിൽ പോയി, അപ്പോൾ കവി ലേശം മദ്യം വാങ്ങിച്ചു വരാൻ പറഞ്ഞു, അങ്ങനെ മദ്യപിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകണം. അപ്പോൾ അദ്ദേഹവും കെ എസ് രാധാകൃഷ്ണനും താമസിച്ച മുറിയിലേക്കാണ് കവിയെ കൊണ്ടുവന്നത്. ചുള്ളിക്കാട് കവിതകൾ ചൊല്ലിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ കവിതകൾ. അപ്പോൾ പോകാൻ നേരത്ത് കീശയിൽ നിന്ന് ഈ നോട്ട് കെട്ടുകൾ ചുരുട്ടിയിട്ട് ഇങ്ങനെ എറിയുകയാണ് ഇവരുടെ നേരെ. അതിലെ അതിമനോഹരമായൊരു സന്ദർഭം, കവി ഇവരോട് പറയുകയാണ്, ഇങ്ങനെ രാധാകൃഷ്ണ എൻ്റെ കണ്ണട എടുക്കുക, എനിക്ക് ചുണ്ണാമ്പും നിലാവും മാറിപ്പോകുന്നു. ഈ തരത്തിലുള്ള കൽപ്പനകളാണ് കാവ്യാത്മകതയാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് അതേസമയം പിറ്റേ ദിവസം ചിലപ്പോൾ അദ്ദേഹം ഈ നിർദ്ധനനായിട്ട് അലയുന്നുണ്ടാവും. അതിപ്പോൾ എവിടെയോ കവിത വായിച്ചോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ പണമാണ് അത്. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ, അല്ല അധ്യാപക വൃത്തിയായിരുന്നല്ലോ ജീവിതോപാധി. ഓ, ഇപ്പോൾ കൃത്യമായി ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നിട്ടും ഈ യാചക സ്വഭാവം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു, സ്വയം വരിച്ചതാണ്. പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് വരിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ടല്ലോ, അതൊന്നും അല്ല. അല്ല, അത് അങ്ങനെയേ അദ്ദേഹത്തിന് പറ്റൂ, പറ്റുള്ളൂ. ഇൻബോൺ, ഇൻബോണാണ്. അല്ല, അതിന് വേറൊരു കാര്യം, ഇദ്ദേഹം തികഞ്ഞ ഗാന്ധിയനായിരുന്നു. ഗാന്ധിയെക്കുറിച്ച് ഒരുപാട് എഴുതിയ ആളാണ്. ആ ഗാന്ധിയോടുള്ള അഭിനിവേശവും ജീവിതവും ഇങ്ങനെ ആകാനുള്ള ഒരു സിമ്പിളാവാനുള്ള ഒരു കാരണമായി മാറിക്കൂടെ? അതുമാകാം. അദ്ദേഹത്തിന് സാധാരണമായിട്ടുള്ളൊരു ലോക പുരുഷനായിട്ട് അദ്ദേഹം കണ്ടത് ഗാന്ധിജിയായിരുന്നു. അദ്ദേഹം വളർന്നു വരുമ്പോൾ തന്നെ ഗാന്ധിജിയെ കണ്ടും കണ്ട് എന്ന് വെച്ചാൽ പോകുമ്പോൾ ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടുണ്ട്, കണ്ണൂരിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു തവണ കാഞ്ഞങ്കാട്ട്, ഇദ്ദേഹം യുവാവായിരിക്കും, 20 വയസ്സിൻ്റെ സമയത്ത് കാഞ്ഞങ്കാട്ട് ഗാന്ധി ഇറങ്ങുന്നു പറഞ്ഞു. പക്ഷേ ഗാന്ധിജി അന്ന് അത് ക്യാൻസൽ ചെയ്തിട്ട് മംഗലാപുരത്തേക്ക് നേരിട്ട് പോവുക ചെയ്തേ. അപ്പോൾ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഒക്കെ നിന്നിരുന്നു. അപ്പോൾ പക്ഷേ ദൂരെ നിന്ന മറ്റൊരു തീവണ്ടിയിലൂടെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് പല കവിതകൾ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കവിയുടെ കാൽപ്പാടുകളിൽ ഗാന്ധിജിയെക്കുറിച്ച്
എഴുതപ്പെട്ട കുറച്ച് വാക്യങ്ങളാണ് ഒരുപക്ഷെ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ ലോകത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും മനോഹരമായ വാക്യങ്ങൾ. അത് ഞാൻ വായിക്കാം, ആ ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. മഹാത്മാഗാന്ധി കണ്ണൂര് വരുന്നു, മൈതാനം അണിഞ്ഞൊരുങ്ങി, മൈക്ക് ഘടിപ്പിച്ച കാറുകൾ നഗരപരിസരം ചുറ്റി. ഇന്നു രാത്രി 9:30 ഗാന്ധിജി കണ്ണൂര് വരുന്നു. ആകാശം ഉറ്റുനോക്കി, കടലുറങ്ങിയില്ല, ഭൂമി കാത്തുനിന്നു, മലകൾ കൈകൂപ്പി, കാറ്റ് തടിമറന്ന് ഓടി നടന്നു. സത്യദൂതൻ, ശാന്തിദൂതൻ, അഹിംസയുടെ പ്രവാചകൻ, വീരഭാരതത്തിൻ്റെ പാർത്ഥസാരഥി, മുളവടി ചൂണ്ടി ബ്രിട്ടീഷ് സിംഹത്തെ മുട്ടുകുത്തിച്ച ഐന്ദ്രജാലികൻ, ഗാന്ധിജി വരുന്നു. മൃഗം മനുഷ്യനാവുന്നു, മൊട്ടപ്പറമ്പ് പൂന്തോട്ടമാവുന്നു, കാരമുള്ള് പിച്ചകമൊട്ടാകുന്നു, കരിങ്കൽ തുണ്ട് പാട്ടുപാടുന്നു, കരിമൂർഖൻ പൂമാലയാവുന്നു, മൂങ്ങ പഞ്ചവർണക്കിളിയാവുന്നു, കൊലപാതകി ന്യായാധിപനാകുന്നു, ചെന്നായ പുള്ളിമാനാവുന്നു, മാറ്റമേറ്റുന്ന പുതിയ കടൽക്കാറ്റ്. യുഗങ്ങൾ വിളക്കിയ ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ തുരുമ്പു തുടച്ച ഉദയാദിത്യൻ തിമിരം തുടച്ചുമായിക്കാൻ വരുന്നു. പിച്ചക്കാരനായ ചക്രവർത്തി, പടത്തലവനായ മഹായോഗി വരുന്നു. ഇന്നു രാത്രി ഗാന്ധിജി വരുന്നു. നാറുന്ന നഗരം രാജ്യഭക്തി ഗന്ധത്തിൽ മുങ്ങി. ഉടുപ്പിട്ട പട്ടാളം, തോക്കുപൊക്കിയ പോലീസ്, വിസിലൂതുന്ന കഴുകന്മാർ കമ്പിത്തൂണുകൾക്കു പാറാവു നിന്നു. ജനസമുദ്രം ഒരേ വീർപ്പുനൂലിൽ കോർത്ത വനമാലയായി, ഒരു കടലിരമ്പം, ഉയർന്നുയർന്നു വന്ന കടലിരമ്പം. വണ്ടി 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 വന്നു. സ്വരാജ്യക്കൊടിയിൽ മൂടിയ തെക്കൻ പാസഞ്ചർ വണ്ടി വന്നു. മൂന്നാം ക്ലാസ് മുറിവാതിൽ തുറന്നു, പ്രവാഹം മുറിച്ച് ഭൂമിയുടെ നവാധിതി നീങ്ങി. ഗേറ്റ് കടന്ന് അദ്ദേഹം നടന്നു വന്നു. മുട്ടുമറയാത്ത ഗുജറാത്തിയുടുപ്പ്, വെള്ള ഖാദിപ്പുതപ്പ്, മടിക്കുത്തിൽ പഴയ വാച്ച്, വെളുത്ത പെൺകുടുമ, നൂൽ നൂൽക്കുന്ന തിളങ്ങുന്ന ബ്രഹ്മഗോള മസ്തകം, ചെന്താമര ചെവി, ഉയർന്നുയർന്ന നാസിക, പല്ലുപോയ പൈതലിൻ്റെ മുല്ലപ്പൂഞ്ചിരി, തൊഴുകൈ പൂമൊട്ട്, തോൽച്ചെരുപ്പ്, ഉരുക്കിയ സ്വർണവർണപ്രഭാമണ്ഡലം, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ വണ്ടിയിറങ്ങി വന്നു. ഇദ്ദേഹം കേരളത്തിന് മഹാകവിയായിരുന്നു. പക്ഷേ ആ എഴുതി തുടങ്ങി വരുമ്പോഴോ, ആ ഒരു ആദ്യകാലങ്ങളിൽ ഇദ്ദേഹത്തിന് ഭക്തകവി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനകത്തൊരു ഒരു വൈരുദ്ധ്യമില്ലേ? ഉണ്ട്. അതായത് ഇപ്പോൾ കുഞ്ഞിരാമൻ നായർ ഒരു കാലം വരെയും പ്രഖ്യാപിതനായിട്ടുള്ളൊരു നാസ്തികനായിരുന്നു, ഒരു നിരീശ്വരവാദിയായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു ആന്തരിക പരിണാമത്തിൻ്റെയോ സ്വന്തം ചിന്തയുടെയോ ഒക്കെ വെളിച്ചത്തിൽ ഒരു ഈശ്വരവിശ്വാസിയായി മാറുകയാണ് ഉണ്ടായത്. വളരെ കാലം ഗുരുവായൂരിൽ താമസമായിരുന്നു. രാവിലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ ആരോപിച്ചതാകാം ഈ ഭക്തവിപ്രയോഗം, ഒന്ന്. മറ്റൊന്ന്, അന്ന് ഏറ്റവും വലിയ കവിയായിട്ട് അറിയപ്പെട്ടതും ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള പുരസ്കാരം ലഭിച്ചതും ജി ശങ്കരക്കുറുപ്പിനായിരുന്നു. അദ്ദേഹം വലിയ കവി തന്നെയാണ്, തർക്കമില്ല. പക്ഷെ അന്ന് വൈലോപ്പിള്ളിക്കോ ഇടശ്ശേരി ഗോവിന്ദൻ നായർക്കോ പി കുഞ്ഞിരാമൻ നായർക്കോ കവി എന്നുള്ള രീതിയിൽ ശങ്കരക്കുറുപ്പിന് കിട്ടിയ ശ്രദ്ധ കിട്ടിയിരുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തുവാകട്ടെ, അതേസമയം കുഞ്ഞിരാമൻ നായരുടെ കവിത അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കപ്പെടുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആളുകളത് വൃഥാസ്ഥൂലമാണ്, അത് വളരെ എഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ അസംബന്ധത്തോളത്തുന്ന ചില അഭിപ്രായങ്ങളൊക്കെ മലയാള നിരൂപണത്തിൽ ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്ന ഒരു ഘടകം. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഭക്തകവിയല്ല, മലയാളത്തിലെ
ഏറ്റവും മഹാന്മാരായിട്ടുള്ള മഹാകവികളുടെ അല്ല, അത് ഈ കാലത്തിൻ്റെ കാവ്യനീതിയാകാം. കവിതയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് പീക്കാണ്. അതെ. അപ്പം ഈ പറഞ്ഞ വിമർശനം അവിടെ തന്നെ തീരുകയാണ്. അതുപോലെ ഇദ്ദേഹം സംസ്കൃതത്തിലായിരുന്നു പണ്ഡിതൻ, എഴുതിയതാകട്ടെ ശുദ്ധ മലയാളത്തിലും. അതെങ്ങനെ ഒരു വാസ്തവത്തിൽ കുഞ്ഞിരാമൻ നായർ അർത്ഥത്തിൽ വളരെ ആധുനികനായിരുന്നു, നമ്മൾ തിരിച്ചാണ് വിചാരിക്കുന്നതെങ്കിലും. കാരണം മലയാളത്തിൻ്റേതായിട്ടുള്ള ഒരു മൂല്യത്തെയും അദ്ദേഹം ബലി കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഉത്തര കേരളത്തിൽ അദ്ദേഹം അധികകാലം ഉണ്ടായിട്ടില്ല, വിദ്യാഭ്യാസം തുടങ്ങുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കാലത്തെ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയാമെങ്കിലും മലനാട്ടിൻ്റെ മഹാകാവ്യമായിട്ട് അദ്ദേഹം കണ്ടിരുന്നത് വടക്കം പാട്ടുകളെയാണ്. അതായത് സാഹിത്യകാരന്മാരുടെ അല്ലെങ്കിൽ സാഹിത്യപ്രേമികളുടെ നിർദ്ദയമായിട്ടുള്ള ഹൃദയത്തിലല്ല, നാടൻ സ്ത്രീകളുടെ മാർത്തട്ടിലാണ് ഈ കവിത. അത് രത്നമാലയാണ് വടക്കം പാട്ടുകൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ, കാരണം സംസ്കൃതത്തിൽ നിന്ന് നമ്മൾ വേണ്ടത്ര കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി ചെയ്യേണ്ടത് മലയാള ഭാഷ വളർത്തിയെടുക്കുകയാണെന്നുള്ള ആശയം ഒരാശയരൂപത്തിലും കാവ്യരൂപത്തിലും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വളരെ രസകരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു രണ്ട് സന്ദർഭം ഞാനിപ്പോൾ ഓർക്കുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ പുരസ്കാരം വാങ്ങിക്കാനാണെന്ന് തോന്നുന്നു, താമരത്തോണിക്ക്. അപ്പോൾ അവിടെ ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം മലയാളത്തിലാണ് ഒപ്പിടുക പി കുഞ്ഞിരാമൻ നായർ എന്നുമായിട്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് വളരെ വിചിത്രമാണ്. മഹാത്മാഗാന്ധി പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള കൈയക്ഷരമാണ്. അത് വായിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ലീല എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കൈയെഴുത്ത് പ്രതി തരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുത്ത സമയത്തും ഇവിടെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്ന സമയത്തും അത് വായിച്ചെടുക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ ആ കൈയെഴുത്ത് പ്രതി ഞാൻ പബ്ലിക് ലൈബ്രറിക്ക്, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലെ എഴുത്തുകാരുടെ കൈയെഴുത്ത് പ്രതികളുടെ ശേഖരത്തിലേക്ക് കൊടുത്തു, നൽകുകയുണ്ടായത്. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇദ്ദേഹം മലയാളത്തിൽ ഒപ്പിട്ടപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ, ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഇംഗ്ലീഷിൽ ഒപ്പിടണം, എന്നാൽ മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കവി നിന്ന് തിളച്ചു. അപ്പോൾ അദ്ദേഹത്തെ അറിയുന്ന കൂടെ വന്ന മലയാളികൾ അവരുടെ ഇത് മഹാകവി പി കുഞ്ഞിരാമൻ നായരാണ്, ഇത് എങ്ങനെയെങ്കിലും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ തിളച്ച കവി ഈ ഒപ്പ് സ്വീകരിക്കുക ചെയ്തേ അവർ. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതം മാറും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ രവീന്ദ്രൻ നായർ എന്നോട് പറഞ്ഞിട്ടുള്ള മറ്റൊരു രസകരമായിട്ടുള്ളൊരു സംഭവം, അദ്ദേഹം കൂടാളി താമസിക്കുന്ന കാലത്ത്, അധ്യാപകനായി താമസിക്കുന്ന കാലത്ത് രവീന്ദ്ര മാഷ് പയ്യനാണ്. അപ്പോൾ കുറേ നേരം അവനെ കാണുന്നില്ല. അപ്പം എവിടെ പോയിരുന്നു, ഞാൻ അച്ഛന് കത്തെന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോയതാണ്. എന്താണ് എവിടെ പോയതാ, പോസ്റ്റ് ഓഫീസിൽ പോയതാണ്, കിട്ടിയ അടി. പോസ്റ്റ് ഓഫീസെന്ന് പറയാൻ പാടില്ല, തപാൽ ഓഫീസെന്ന് പറഞ്ഞ് പഠിക്കണം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഓഫീസും ഇംഗ്ലീഷാണെങ്കിലും അത് ഓഫീസ് എന്നുള്ള മലയാളമായി കഴിഞ്ഞു. തപാലിൻ്റെ പോസ്റ്റ് മലയാളമല്ല. അപ്പോൾ ഇത് അദ്ദേഹം ക്ഷമിക്കില്ല, ഈ മലയാളത്തിൻ്റെ മനോഹാരിത. ഇപ്പോൾ കവിതയിലും അതെ, ഗദ്യത്തിലും അതെ. ഇപ്പോൾ കവിയുടെ കാൽപ്പാടുകളിലെ ഭാഗങ്ങൾ ഏതാണ്ട് ആ പുസ്തകം മുഴുവനാണ്, അതും സാന്ദ്ര കവിതയാണ് എന്ന് മാത്രമല്ല മലയാളം ഇങ്ങനെ മയിലിനെ പോലെ നൃത്തം ചെയ്യുന്ന അനുഭവം മറ്റെവിടെയും ഈ സാന്ദ്രതയോടെ മനോഹാരിതയോടെ കിട്ടാൻ ഇതാണ്. ഇപ്പോൾ ആ രീതിയിലാണ് കേരളവും മലയാളവും ഒക്കെ അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു അത് ആര് പറഞ്ഞെന്നറിയില്ല, അതിമനോഹരമായിട്ടുള്ളൊരു കൽപ്പനയുണ്ട് നമുക്ക്. ഐതിഹ്യപ്രകാരം പരശുരാമൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത സ്ഥലമാണല്ലോ കേരളം. അതെ. ആ കേരളം വീണ്ടും കടലെടുക്കുകയാണെങ്കിൽ
ദൈവത്തിന് കേരളം പുനഃസൃഷ്ടിക്കണമെന്ന ആഗ്രഹവും വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കുഞ്ഞിരാമൻ നായരുടെ കവിത വായിക്കുക. അങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു കേരളം എന്നറിയാൻ. അപ്പോൾ അതിൽ നിന്ന് തന്നെ, ആ കൽപ്പനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്ല, മറ്റൊരു കവിയെ ഇപ്പോൾ കുമാരനാശാനെ വായിച്ചു കഴിഞ്ഞാൽ, കുമാരനാശാൻ്റെ മിക്ക കവിതകളും മഹത്തായ പല കവിതകളും കേരളത്തിലല്ല നടക്കുന്നത്, ദേവപർവ്വതത്തിൻ്റെ അടുത്തൊക്കെയാണ്. ഇപ്പോൾ ദുരവസ്ഥയും അങ്ങനെയൊക്കെയല്ലേ ഉള്ള ചില കവിതകൾ മാത്രമേ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ കേരളം സൃഷ്ടിക്കണമെങ്കിൽ കുമാരനാശാൻ്റെ കവിത വായിച്ചുകൊണ്ട് കാര്യമില്ല. അല്ല, പറഞ്ഞത് ആരായാലും പരമമായ സത്യം. രത്നാരായണൻ അദ്ദേഹത്തിനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്തു, രണ്ട് പുസ്തകങ്ങൾ ചെയ്തല്ലേ. അതെ, ആ പുസ്തകങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? അതിൽ ഏത് സാഹചര്യത്തിലായിരുന്നു ഡോക്യുമെൻ്ററിയും പുസ്തകങ്ങളും? പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ്, സ്വന്തമായി എഴുതിയവയും അവയിലുണ്ട്. മലയാളത്തിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കവിതകൾ ഉണ്ടായിട്ടുള്ളത് മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്, സ്വാഭാവികമായിട്ടും. കവികളുടെ കൂട്ടത്തിലാണെങ്കിൽ ഏറ്റവും അധികം കവിതകൾ ഉണ്ടായിട്ടുള്ളത് കുഞ്ഞിരാമൻ നായരെ കുറിച്ചാണ്. ഇപ്പോൾ അക്കിത്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേശാധിപാദം കവിയായി കാഞ്ഞങ്കാട്ട് പിറന്നവൻ. അപ്പോൾ ഈ കുഞ്ഞിരാമൻ നായരുടെ ജീവിതവും കവിതയും നമുക്ക് എല്ലാവർക്കും എന്നതുപോലെ കവികൾക്കും അത്ഭുതമായിരുന്നു. അതുകൊണ്ടാണ് അവർ കുഞ്ഞിരാമൻ നായരാണ് ഒരു കവിതയുടെ തലത്തിൽ എത്തിപ്പെടാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിത്വം എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ കവിതകളിലൊരു ധ്വനി, ഇപ്പോൾ ആറ്റൂര് രവിവർമ്മയൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ കടലിൻ്റെ കരച്ചൽ പോലെ, അതിങ്ങനെ ഒരു അഗാധ വിഷാദവും പ്രതീക്ഷയും ഒക്കെ ഓളം വെട്ടുന്ന തരംഗങ്ങളായി മുന്നോട്ട് വരുന്ന ഒരനുഭവമാണ്. അപ്പോൾ കെ കെ രാജാവ് തൊട്ട് വൈലോപ്പിള്ളി തൊട്ട് 40 കവിതകൾ കവികൾ എഴുതിയ കുഞ്ഞിരാമൻ നായരെക്കുറിച്ചുള്ള കവിതകൾ 2023 മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ചു. അതിന് പേരിട്ടത് മേഘരൂപൻ എന്നായിരുന്നു. മേഘരൂപൻ എന്നുള്ള അറ്റൂർ രവിവർമ്മയുടെ കവിത ഒരേ സമയം കേരളമായിട്ടും അതേസമയം കുഞ്ഞിരാമൻ നായരായിട്ടും വായിക്കാവുന്ന ഒരു കവിതയാണ്, അതിമനോഹരമായിട്ടുള്ള കവിതയാണ്. അപ്പോൾ അത് കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടിപൂർത്തി വേളയിലാണോ എന്ന് നല്ല ഓർമ്മയില്ല. ആറ്റൂര് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ കവിത വായിച്ചപ്പോൾ, ആറ്റൂർ ഒരു കവിയരങ്ങിൽ ഈ കവിത വായിച്ചപ്പോൾ കുഞ്ഞിരാമൻ നായർ കണ്ണട ഇങ്ങനെ ലേശം താഴ്ത്തി, അങ്ങനെയാണ് കുഞ്ഞിരാമൻ നായർ നോക്കുക. കുഞ്ഞിരാമൻ നായർക്ക് മനസ്സിലായി ഇത് തൻ്റെ കുറിച്ചാണ് കവിത, ഒരു പരാമർശവും ഇല്ല. അപ്പോൾ ആറ്റൂർ കവിത ചൊല്ലി വേദി വിട്ടൊഴിയാൻ നേരത്ത് കെട്ടിപ്പിടിച്ച് മറോടണച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കെ കെ രാജാവ് തൊട്ട് ഇപ്പോൾ ഈടെ മരിച്ചുപോയ എൻ്റെ സുഹൃത്ത്, യുവ സുഹൃത്ത് ബിജു കാഞ്ഞങ്കാട് വരെയുള്ളവരുടെ 40 കവിതകൾ സമാഹരിച്ചിട്ട്, അത് സുകുമാർ അഴീക്കോടാണ് അതിന് അവതാരിക എഴുതിയതെന്ന് മാത്രമല്ല, സുകുമാർ അഴീക്കോട് തന്നെ കോഴിക്കോട്ട് വെച്ച് മഹാകവിയുടെ മകൾ ബാലാമണിക്ക് കൊടുത്തുകൊണ്ടാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അപ്പോൾ പിന്നീട് വാസ്തവത്തിൽ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു മഹാകവിയെക്കുറിച്ചുള്ള കവിതകൾ ഇവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, ഇതിൻ്റെ ഇതൊരു വൃത്തം പൂർത്തിയായിട്ടില്ല, ഇത് സർപ്പിളമാണ്, സ്പൈറലാണ് എന്ന് ഞാൻ അതിൽ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് എൻ്റെ അന്വേഷണങ്ങളിൽ 80 കവിതകൾ കൊണ്ട് 40 കവിതകൾ കൂടി കിട്ടി. അപ്പോൾ ആ ഘട്ടത്തിൽ കുഞ്ഞിരാമൻ നായരുടെ ശതാബ്ദി വേളയിലും മറ്റുമായിട്ട് കുറേ ലേഖനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടല്ല, എൻ്റെ മഹാകവിയുടെ കാവ്യാദർശം, മഹാകവിയുടെ മഹാത്മജി എന്നൊക്കെ പറഞ്ഞ് ചില വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് എഴുതുകയും ഒരു ഡോക്യുമെൻ്ററിയും എടുക്കുകയുണ്ടായി. അത് വാക്കുകളുടെ മഹാബലി എന്ന് കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതയിലെ വരികൾ, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ നായർ അദ്ദേഹം വിശേഷിപ്പിച്ചത് മഹാബലി ബിംബവും കൂടി ആയിട്ട് വാക്കുകളുടെ മഹാബലി എന്നാണ്. അപ്പോൾ അങ്ങനെ അതും കൂടി ചേർന്ന്. അത് ഏത് കാലഘട്ടത്തിലായിരുന്നു ഡോക്യുമെൻ്ററി വന്നത്? ഡോക്യുമെൻ്ററി വന്നത് 98. അത് ഞാൻ തിരുവല്ലാമലയിലും ഒരു വി കെ എൻ ഒക്കെ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കൾ എല്ലാവരും വരുന്ന ഒരു അഖില കേരള ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. അതിൻ്റെ ടെക്സ്റ്റ്, അതിൻ്റെ തിരക്കഥ, ഞാനത് അത് ഈ
മധുമക്ഷിക എന്നുള്ള പേരിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മധുമക്ഷിക വൈലോപ്പിള്ളി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് എഴുതിയ മനോഹരമായിട്ടുള്ള കവിതയാണ്. അപ്പോൾ ആദ്യ പുസ്തകത്തിൻ്റെ തലക്കെട്ട് അറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ ആയിരുന്നെങ്കിൽ രണ്ടാമത്തതിൻ്റെ തലക്കെട്ട് വൈലോപ്പിള്ളിയുടെ മധുമക്ഷികയായിരുന്നു. മക്ഷിക എന്ന് പറഞ്ഞാൽ തേനീച്ച. മധുമക്ഷിക എന്ന് പറയുമ്പോൾ ഒരു ഇരട്ടിപ്പുണ്ട്, തേൻ കുടിക്കുന്ന തേനീച്ച എന്ന് വരാം. പക്ഷെ അത് അതിമനോഹരമായിട്ടുള്ള കുഞ്ഞിരാമൻ നായരെ അത്ര കണ്ട് ഉള്ളിലറിഞ്ഞിട്ടുള്ള വലിയൊരു മഹാകവിയാണ്. മറ്റൊരു മഹാകവിയെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് കവിത എഴുതുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണം. പക്ഷേ കുമാരനാശാനെക്കുറിച്ച് കുമാരനാശാൻ മൺമറഞ്ഞു പോയെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു കവിക്ക് ആദരമായിട്ട് എഴുതുന്ന കവിതയാണ് ഈ മധുമക്ഷിക. ആധുനിക മലയാള സാഹിത്യരംഗം വേണ്ട വിധത്തിൽ മഹാകവിയെ മനസ്സിലാക്കിയിട്ടുണ്ട്, പിൽക്കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. കാരണം മഹാകവിയെക്കുറിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊക്കെ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇപ്പോൾ 120-150 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്, നാടകങ്ങളും പലതും ആയിട്ട്. പലപ്പോഴും ജീവിതത്തിന് വേണ്ടി, ജീവസന്ധാരണത്തിന് വേണ്ടി എഴുതേണ്ടി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളും കവിയുടെ കാൽപ്പാടുകളും ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. എനിക്ക് സ്വയം സന്തോഷിക്കാൻ തോന്നുന്ന ഒരവസരം അദ്ദേഹത്തിൻ്റെ കൃതികൾ ലഭ്യമാക്കുന്നതിൽ ഒരു അണ്ണാറക്കണ്ണൻ്റെ ഒരു ജോലി ഞാനും എടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ത്യ ടുഡേയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ബോധവാനാകുന്നത് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഗുരുതുല്യനായിട്ടുള്ള ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞുകൂടാ, എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള മനുഷ്യൻ നാരാകൊല്ലേരി പാരീസിൽ നിന്ന് വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ മാഹിയിൽ പോയി കാണുമായിരുന്നു. അപ്പോൾ അദ്ദേഹം 50 പാരീസിൽ പോയ ആളാണ്. അപ്പോൾ അന്നത്തെ സാഹിത്യ അന്തരീക്ഷവുമായും സാഹിത്യകൃതികളുമായിട്ട് അദ്ദേഹത്തിന് ഹൃദയസ്ഥമാണ് പലതും. എസ് കെ പൊറ്റക്കാടിൻ്റെ രചനകൾ, പി കുഞ്ഞിരാമൻ നായരുടെ, ചങ്ങമ്പുഴയുടെ രചനകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പുതിയ കോപ്പികൾ വാങ്ങിക്കാൻ വേണ്ടി തലശ്ശേരി കറണ്ട് ബുക്സിലും പുസ്തകശാലകളിൽ ഇറങ്ങിയിട്ട് കുഞ്ഞിരാമൻ നായരുടെ കവിതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ കോപ്പി പോലും ഇല്ല. അപ്പോൾ അദ്ദേഹം വളരെ ഫലിതപ്രിയനായിരുന്നു. അപ്പോൾ ഞാനിവിടെ കേരളത്തിൽ ജീവിക്കാത്തത് അതായല്ലോ, കേരളത്തിലെ കവികളൊന്നും കേരളത്തിന് വേണ്ടേ, ഞാൻ പാരീസിലായത് ഭാഗ്യം എന്നൊക്കെ. അല്ല, അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം ഭയങ്കര പ്രസക്തമാണ്, കേരളത്തിലെ കവികളെ കേരളത്തിന് വേണ്ടെന്നുള്ളത്. അതാണ് ഞാനും അങ്ങയോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതെൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി, പൂക്കാലം വരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ പലരെയും ഇദ്ദേഹത്തിൻ്റെ മക്കളെ ഒക്കെ കണ്ടു, സുഹൃത്തുക്കളെ കണ്ടു, കുഞ്ഞിരാമൻ നായരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സമിതിയുടെ അധ്യക്ഷന്മാരെ കണ്ടു, പ്രസാധകനായിട്ടുള്ള ഡി സി കിടക്കേ മുറിയെ കണ്ടു. അപ്പോൾ അന്ന് ഡി സി പറഞ്ഞത് കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ ഗദ്യവും പദ്യവുമായിട്ട് രണ്ട് വോളിയം വരണം. ഡി സി ബുക്സിന് അതിൽ വലിയ താല്പര്യമുണ്ട്. പ്രധാന പ്രശ്നം കോപ്പിറൈറ്റ് പ്രശ്നമാണ്. അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സം. ഇപ്പോൾ കുഞ്ഞിരാമൻ നായരുടെ കുടുംബ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത്തരം ഒരു കേസുമൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രസാധകന് മുന്നോട്ട് പോകാൻ കഴിയുന്നല്ലോ. അപ്പോൾ ഞാനും കൂടി എൻ്റേതായ രീതിയിൽ ചെറിയതായി ശ്രമിച്ചു, നേരത്തെ പറഞ്ഞ പോലെ അണ്ണാറക്കണ്ണൻ്റെ പങ്ക്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ സുഗമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ റിപ്പോർട്ട് എഴുതി ഭാഗ്യവശാൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അന്ന് ഇന്ത്യ ടുഡേ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാസികയായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഓരോ പുസ്തകങ്ങളായിട്ടിങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിന് ഒരു സന്തോഷം രേഖപ്പെടുത്തി പൂക്കാലം വരവായി എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് എഴുതുകയുണ്ട്. അത് ഈ മധുമക്ഷികയിൽ സമാഹരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെയും നിറവോടെയും ഓർക്കുന്നൊരു കാര്യം, അല്ല ചെറിയ കാര്യമല്ല, മലയാള സാഹിത്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അതെ, അത്
വിശേഷിച്ചും അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായി പറയുകയാണെങ്കിൽ മേഘരൂപൻ്റെ രണ്ടാമത്തെ ഒരു എഡിഷൻ കൂടി കൊണ്ടുവരണമെന്നുണ്ട്. കാരണം ഇപ്പോഴെൻ്റെ കയ്യിൽ കവിയെക്കുറിച്ച് എഴുതപ്പെട്ട 120 കവിതകളുണ്ട്. മേഘരൂപൻ്റെ ആദ്യത്തെ എഡിഷൻ വരുന്ന സമയത്ത് 40 കവിതകളാണെന്ന് ഓർക്കണം. അപ്പോൾ 40 3.5 കവിതകളാണ് ഇപ്പോഴെൻ്റെ കയ്യിലുള്ളത്. മലയാളത്തിൽ പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, പിക്ക് മഹത്തായ എന്ന് പറയാവുന്ന പഠനങ്ങളോ ജീവചരിത്രങ്ങളോ ഉണ്ടായിട്ടില്ല. അതേസമയം ചെറിയ പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം ഒരു ജീവചരിത്രത്തിൽ പുസ്തകത്തിൽ ഒതുക്കാവുന്നതിനേക്കാളും വലുതാണ് എന്നുള്ളതൊന്ന്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വസ്തുതകളിൽ പലതിലും കഥാംശങ്ങളാണ് കൂടുതൽ. അപ്പോൾ ആ കഥാംശങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ വിദേശ കവികളെക്കുറിച്ച്, റംബോയെക്കുറിച്ചോ ബോധലേറെക്കുറിച്ചോ അല്ലെങ്കിൽ അതിവിശിഷ്ടരായിട്ടുള്ള കവികളെക്കുറിച്ചോ എഴുതാവുന്ന രീതിയിൽ ഉള്ള പാണ്ഡിത്യവും സഹൃദയത്വവും ഒരുപക്ഷെ ആരിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാകണം ജീവചരിത്രങ്ങൾ ഇല്ലാത്തത്. പഠനങ്ങൾ, ഒറ്റപ്പെട്ട പഠനങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും സമഗ്രമായിട്ടുള്ള പഠനങ്ങൾ വളരെ 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 കുറവാണ്. അതെ, മഹാകവി പിയുടെ ജീവിതം ഒരു പുസ്തകത്തിൽ ഒതുങ്ങില്ല, പുസ്തകത്താളുകളിൽ ഒതുങ്ങില്ല. അത് അതിലും വലുതാണ്. വഴിവിളക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കേരളത്തിലെ അതിപ്രശസ്തനായ പത്രപ്രവർത്തകൻ ശ്രീ TN ഗോപകുമാറിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. നന്ദി.